സിഎം പങ്ക് റാൻഡി ഓർട്ടന്റെ പോലെ കോൺട്രാക്ട് സൈൻ ചെയ്ത് സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അതോ റോ ബ്രാൻഡിലാണോ വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനോടൊപ്പം എജെ സ്റ്റൈൽസിന് എന്താണ് സംഭവിച്ചത്, എജെ സ്റ്റൈൽസിന്റെ പ്ലാൻ എന്തുകൊണ്ടാണ് WWE ക്യാൻസൽ ചെയ്തത്, അതിനെപ്പറ്റിയും പറയാം. അതുകൂടാതെ റോമൻ റെയ്ൻസ് ഇനി ഏതൊക്കെ സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് റോയൽ റംബൾ സ്പെഷ്യൽസിന് മുൻപായിട്ട് വരിക എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ ലിസ്റ്റും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്മാക്ഡൗൺ ആണെന്നും ഈ വീഡിയോയിൽ പറയാം. ഫസ്റ്റ്, എജെ സ്റ്റൈൽസിന്റെ പ്ലാൻ എന്തുകൊണ്ടാണ് WWE നീട്ടിക്കൊണ്ടു പോകുന്നത്, എജെ സ്റ്റൈൽസ് എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, എജെ സ്റ്റൈൽസിന് ശരിക്കും WWE ചെയ്തത് റോയൽ റംബിളിൽ റോമന്റെ കൂടെ ഒരു മാച്ചാണ്. ശരിക്കും ഈ മാച്ച് ക്രൗൺ ജുവലിൽ നടക്കേണ്ടതാണ്, അതിനെപ്പറ്റി പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് അതെല്ലാം ക്യാൻസൽ ചെയ്ത് റോയൽ റംബിളിൽ ഇവർക്ക് മാച്ച് സെറ്റ് ചെയ്യാമെന്നാണ് WWE വിചാരിച്ചത്. പിന്നീട് റാൻഡി ഓർട്ടന്റെ റിട്ടേൺ ഉള്ളതുകൊണ്ട് റാൻഡി ഓർട്ടൻ ഫോഴ്സസ് റോമൻ റെയ്ൻസ് ഇവർക്ക് മാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എജെ സ്റ്റൈൽസിന്റെ പ്ലാൻ എല്ലാം ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എജെ സ്റ്റൈൽസ് ഇപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിലൊന്നും റിട്ടേൺ ചെയ്യാത്തത്. റാൻഡിയുടെ മാച്ച് ഏകദേശം കൺഫേം ആണ്. ഇനി വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റോമൻ റെയ്ൻസ് റോയൽ റംബിൾക്ക് മുൻപായിട്ട് ഏതൊക്കെ സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് വരിക എന്ന് പറയാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന ലിസ്റ്റ് നമ്മുടെ ഡേറ്റ് വെച്ചാണ് പറയുക. അതായത് നമ്മൾക്ക് ഇവിടെ ശനിയാഴ്ചയാണ് സ്മാക്ഡൗൺ കാണാൻ സാധിക്കുക. അതുകൊണ്ട് അവരുടെ ഡേറ്റ് പറയാതെ നമ്മുടെ ഡേറ്റ് ആണ് പറയുക. ഡിസംബർ മാസം 16th നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയ്ൻസ് വരുന്നുണ്ട്. അതിനുശേഷം ജനുവരി മാസം 6th നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലും ജനുവരി മാസം 20th നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലും റോമൻ റെയ്ൻസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഈ 3 സ്മാക്ഡൗൺ എപ്പിസോഡല്ലാതെ മറ്റ് ഷോകളിലൊന്നും റോമൻ വരില്ല ലൈവിൻ്റെ ഉൾപ്പെടെ. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റോയൽ റംബിളിൽ ഒരു മാച്ച് ചെയ്ത് വീണ്ടും റസൽമേനിയ വരെ ലീവ് എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇനി സിഎം പങ്കിനെ പറ്റി നോക്കാം. സിഎം പങ്ക് റാൻഡി ഓർട്ടന് സർവൈവർ സീരീസിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ഫ്രീ ഏജൻ്റായിട്ടാണ് WWE കാണിച്ചിട്ടുള്ളത്. അത് പ്രകാരം റാൻഡി ഓർട്ടൻ സ്മാക്ഡൗണിൽ പോയി കോൺട്രാക്ട് സൈൻ ചെയ്ത് സ്മാക്ഡൗൺ റെസ്ലറായി മാറി. നെക്സ്റ്റ് വീക്ക് സിഎം പങ്കും സ്മാക്ഡൗണിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലർക്കുമുള്ള ഡൗട്ട് സിഎം പങ്ക് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്ത് സ്മാക്ഡൗൺ റെസ്ലറായി മാറുമോ എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ സാധ്യത കുറവായിട്ടാണ് പറയുന്നത്. അതായത് സിഎം പങ്ക് റോ ബ്രാൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം സ്മാക്ഡൗൺ ബ്രാൻഡിൽ WWE ഒരു ടോപ്പ് ഫേസായിട്ട് എൽ.എൻ.ഐ.റ്റിനെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതുകൊണ്ട് സിഎം പങ്ക് സ്മാക്ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവാതെ പോകും. അതുകൊണ്ട് സിഎം പങ്ക് റോയിൽ തന്നെ തുടരാനാണ് ചാൻസ് കൂടുതൽ. ഇതിനർത്ഥം സിഎം പങ്ക് സ്മാക്ഡൗണിൽ കോൺട്രാക്ട് സൈൻ ചെയ്യില്ല എന്നല്ല. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ റോയിൽ തന്നെ തുടരാനാണ് ചാൻസ്. പിന്നെ സിഎം പങ്കിനും സ്മാക്ഡൗണിനേക്കാളും സെറ്റാവുക റോ എപ്പിസോഡ് തന്നെയാണ്. അത് റാൻഡി ഓർട്ടനായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ റാൻഡി സ്മാക്ഡൗണിൽ സൈൻ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ സിഎം പങ്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു സെഗ്മെൻറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.